season 2. മലയാളത്തിന്റെ ചിരിക്ക് പുതിയ അർത്ഥങ്ങൾ സമ്മാനിച്ച് ഹാസ്യത്തിന്റെ ഏറ്റവും വലിയ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് ഉടനെ റിലീസാകാൻ പോകുന്ന ഹലോ ദുബായ്ക്കാരൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനും നായകനും നായികയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് ഹരിശ്രീ യൂസഫ്, Adil and Malavika Menon. പ്രത്യേകമായ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. യൂസഫിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും എത്രയെത്ര വേഷങ്ങൾ. ആദിൽ അവതാരകനാണ്, അഭിനേതാവാണ്. മാളവിക മേനോൻ മലയാള സിനിമയ്ക്കൊരു വാഗ്ദാനമാണ്. ആദ്യം നായകനോട് തന്നെ ചോദിക്കാം, ഈ ചിത്രത്തിന്റെ നായകൻ അത് യൂസഫാണ്. യൂസഫ് പറയൂ. ആദ്യമായി കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനം ഞാനും ബാബുരാജ് ഹരിശ്രീയും കൂടി ചേർന്ന് രണ്ടുപേരാണ് ഞങ്ങൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹലോ ദുബായ്ക്കാരെന്നാണ്. ഇത്രയും നാളും ടി വിയിലെ ചെറിയ ചെറിയ പ്രോഗ്രാമും സ്റ്റേജിലെ കോമഡിയും ഒക്കെ ആയിട്ട് നടന്ന ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാനും എഴുതാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു. അപ്പോഴൊരു കുടുംബ കഥയാണിത്. കുടുംബത്തിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രകാശനം എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു കഥാപാത്രത്തിന് ഉണ്ടാക്കുന്ന രസകരമായ മുഹൂർത്തങ്ങളാണ് ഹലോ ദുബായ്ക്കാരൻ. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഞങ്ങളെ ഈ എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പോൾ സുന്ദരനായ ഒരു നായകൻ ആണ് വേണ്ടിയിരുന്നത്, അതുകൊണ്ടായിരിക്കും ആദിൽ. ആ അതെ അതെ, അല്പം സൗന്ദര്യം ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. ആദിൽ സൗന്ദര്യം മാത്രമല്ല, കഴിവുമുള്ള ഒരു കലാകാരനാണ്. അവതരണത്തിൽ തന്നെ ആ വാക്കുകളൊക്കെ ഇങ്ങനെ വരുമ്പോ നമുക്ക് എല്ലാവർക്കും നല്ല രസമുണ്ട്. എന്ന് പറയുന്നത് രാജു, റിമി ആദിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇത് ആദിലിന്റെ ആദ്യത്തെ പടമല്ല. ഇതിനു മുമ്പ് നമ്മൾ പേളിയായിട്ടൊക്കെ വേറെ കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും കോമഡിയും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു, അതുകൊണ്ടാണ് നമുക്ക് ആദിലിനോട് ഭയങ്കര ഇഷ്ടം. ഒത്തിരി അമ്മയിൽ അവതാരകരുണ്ടെങ്കിലും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുകയും തമാശ കലർന്ന് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പക്ഷെ ഇങ്ങനെ ഒരു ആങ്കർ തന്നെ ഇല്ല നമുക്ക് പറയാം. ആദിൽ സൂപ്പർ, ആദിൽ സൂപ്പർ. ആദ്യം തന്നെ കോമഡി സ്റ്റാർസിന്റെ ക്രൂവിനും അതുപോലെ തന്നെ എൻ്റെ ടീമിനും ഒരു വലിയ നന്ദി നമ്മളെ ഈ ഒരു വേദിയിലേക്ക് വിളിച്ചതിന്. ആൻഡ് ഈ സിനിമയിൽ പ്രകാശൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പ്രകാശൻ്റെ ഏറ്റവും വലിയ ചിരകാല അഭിലാഷം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ദുബായിലെത്തണം, എന്റെ സ്വപ്നം അത് ഞാൻ നടത്തും എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു പ്രകാശന്റെ ക്യാരക്ടർ. പ്രകാശന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ മാളവികയ്ക്കുള്ള പങ്ക് എന്താണ്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കോമഡി സ്റ്റാർസിൽ വരാൻ സാധിച്ചതിൽ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജ്യോതി, ഒരു സ്കൂൾ ടീച്ചറാണ്. പണ്ടുതൊട്ടേ പ്രകാശനും ജ്യോതിയും എന്താ പറയുക, ഭയങ്കര ഒരു ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. വലുതായിട്ടും ആ സ്റ്റിൽ ആ സിൻസിയാരിറ്റി കീപ്പ് ചെയ്ത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു ലേഡി ആയിട്ടാണ് പ്രകാശിൻ്റെ ഒപ്പം ഉള്ളത്. എന്താ പറയുക, ജ്യോതിയുടെ ക്യാരക്ടർ കൂടുതലായിട്ടും റിവോൾവ് ചെയ്തിരിക്കുന്ന ജ്യോതിയുടെ ഫാമിലി, പ്രകാശൻ, പിന്നെ ആ സ്കൂൾ എന്നാണ് പറയുന്നത്. ഹരിശ്രീ യൂസഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കലാകാരൻ. ആ കലാകാരന്റെ കന്നി സംരംഭത്തിന് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രോത്സാഹനവും അംഗീകാരവും അത് പ്രേക്ഷകരായി നിങ്ങളും നൽകണമെന്ന് എളിയ കലാകാരനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യൂസഫ് എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട് ദുബായ് സിംഗപ്പൂരിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇനി ഒന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിലും പല ആൾക്കാരും, ഞാനുൾപ്പെടെ, ജഗദീഷ് ഉൾപ്പെടെ പലരും ഇവിടെ പള്ളിയിൽ അച്ഛൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു അച്ഛനില്ല. വേണമെങ്കിൽ കണ്ടോളൂ രണ്ട് ഡയലോഗ്. അപ്പൊ ഒരു കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കളാണെന്നുള്ളൊരു പദ്യശകലം എന്തായാലും ഒരു അച്ഛനോട് പറയാണ്. അച്ഛ, കുഞ്ചിയമ്മയെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്നുള്ളപ്പോൾ അച്ഛൻ, പ്രിയമുള്ള കുഞ്ഞാടുകളെ, കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കളാണ്, അല്ലായെങ്കില അഞ്ചാമനോമനെ കുഞ്ചുവാണ്. അദ്ദേഹം പഞ്ചസാര വിറ്റ് നടന്ന സാഹചര്യങ്ങളില, പഞ്ചസാര വിൽക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളില, അല്ലെങ്കിൽ വെള്ളകളില, അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, എനി കഷ്ടപ്പാട് നീ കാണുന്നില്ലേ, എനി വേദന നീ അറിയുന്നില്ലേ. അപ്പൊ കർത്താവ് അരുൾ ചെയ്തു, പ്രിയ സഹോദരൻ കുഞ്ചു, നീ പഞ്ചസാര മാത്രം കഴിക്കാതെ
ഇടയ്ക്കിടയ്ക്കൊക്കെ ഇഞ്ച് കടിക്കുക. അങ്ങനെ വഞ്ചിയുടെ അറ്റത്തിരുന്ന് സാരി ചാക്കുകൾ ലോഡ് ചെയ്ത് അദ്ദേഹം ഇഞ്ച് കടിച്ചുകൊണ്ട് ഇപ്രകാരം പാടുകയുണ്ടായി. കുഞ്ചിയ മഹക്ക് അഞ്ചാണു മഹക്കൾ അഞ്ചാമനോമന കുഞ്ചു പഞ്ചാര വിറ്റു നടന്നോരു കുഞ്ചൂന് പഞ്ചാര കുഞ്ചോന്നു വേർ. താങ്ക് യു. ആ യൂസഫിന്റെ അച്ഛനെ പോലെ തന്നെ ഫേമസ് ആണ് അച്ചുമാമനും. അപ്പൊ അച്ചുമാമന്റെ രണ്ട് ഡയലോഗ് കൂടെ കേട്ടാൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. പ്രിയമുള്ളവര്, കോമഡി സ്റ്റാർ വളരെ നല്ലതാണ്. എല്ലായ്പ്പോഴും ഞാൻ കോമഡി സ്റ്റാർ കാണാറുണ്ട്. എൻ്റെ മാനസിക വിഷമം മാറ്റുന്നത് ഞാൻ ഈ കോമഡി സ്റ്റാർ കണ്ടാണ്. നിങ്ങൾക്ക് സുഖമല്ലേ? എനിക്ക് വലിയ സുഖമൊന്നുമില്ല. കാരണം LDF വരും, എല്ലാം ശരിയാക്കും, എല്ലാം ശരിയാക്കുമെന്ന് ഞാനും കൂടി പറഞ്ഞു. അവർ വന്നു, ആദ്യം തന്നെ എന്നെ ശരിയാക്കി. എങ്കിലും ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്നത് ഈ കോമഡി സ്റ്റാർ പോലുള്ള പരിപാടി കണ്ടാണ്. ഹലോ ദുബായ്ക്കാരൻ്റെ ആ ഒരു ടീമിന് ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ, സമർപ്പണം എന്ന നിലയിൽ, ആരാണ് വലിയവൻ അല്ലെങ്കിൽ ആരാണ് വലിയവൾ എന്നുള്ള രീതിയിൽ ഒരു പാട്ടായാലോ? ആയിക്കോട്ടെ. ഓക്കെ, ഓ റെഡി. എങ്ങനെ കറങ്ങിയതിരും ചില ജ്യോതിഷൻ പാട്ടിലേക്ക് ഇല്ലല്ലോ. ടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. മട എന്റെ മകളെ, ഒടി എന്റെ കരളെ, ഉടയവൻ ഇവനോടി നീ ഉരിയാടരുതേ. പുലുതിന്ന് പല്ല് പോയൊരു പുലിയാണ് നീ. തിണ്ടകടി പൊട്ട ആനക്കടി നെറ്റിപ്പട്ടം, ആട്ടുകല്ലേ അരച്ചു നിന്നേ ദോശ ചുട്ടോളാം. ആട്ടക്കടി പൊട്ടക്കുളം, ആനക്കടി നെറ്റിപ്പട്ടം, ആട്ടുകല്ലേ അരച്ചു നിന്നേ ദോശ ചുട്ടോളാം. വാളെടുത്താൽ അങ്കക്കല്ലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോളി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മലയൻകീഴ മാറന്നല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ആദിൽ, അതെ അതെ, ദുബായ്ക്കാരൻ കണ്ടു, അടിപൊളി പടം. പടം ഇറങ്ങിയിട്ടില്ല, അപ്പോഴേക്കും എന്റെ സി ഡി വന്നു. അല്ല, പോസ്റ്റർ റോട്ടിൽ ഞാൻ കണ്ടു, നല്ല പടം. താങ്ക് യു. ചേട്ടന്റെ പേരെന്താ? രഘു. ഞാൻ ഒരു കർഷകനാണ്. രഘു, ഞാൻ തേങ്ങ കച്ചവടമാണ് സാർ. തേങ്ങയാണ് എന്റെ അമ്മ, തേങ്ങയാണ് എന്റെ അച്ഛൻ. തേങ്ങ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തെങ്ങിൻ ചോടാണോ കുടുംബം? കുടുംബ തെങ്ങിൻ ചോടാണ് സാർ. കാലിൽ എന്താ വല്ല കംപ്ലൈന്റ്? കാലിൽ തെങ്ങി കയറിയപ്പം വന്ന് വീഴുന്ന. മറ്റേ തെങ്ങി ഇവിടെ സാധനമായിട്ട് നമ്മൾ കയറില്ല, തളപ്പ് 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 തളപ്പ്, അത് തലയിലിട്ട് കയറി മറന്നുപോയി കാലിടെ. ഞാൻ വന്നതെന്ന് പറഞ്ഞു, എന്റെ അനിയൻ താങ്കളെ പോലെ ഒരു സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ്. അനിയൻ അനിയൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്റെ അനിയനെ കൊണ്ട് ഒരു നായകനായിട്ട് ഒരു പടം ചെയ്യിപ്പിക്കണം. അല്ല, നിങ്ങളുടെ അനിയനെ എനിക്ക് പരിചയമില്ല. ഞാൻ വിളിക്കാം, വിളിക്കാം. വളരെ അത്രയൊന്നും വേണ്ട സാർ. എനിക്ക് ചേട്ടൻ പറഞ്ഞായിരുന്നു എന്നെ കുറിച്ച്. സാർ, എന്റെ അനിയനാണ്. ഇപ്പൊ GST ഒക്കെ വന്നല്ലേ, ഫുഡൊക്കെ കുറച്ച് വീട്ടിലേ. അനിയന്റെ പേര് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ പാലാട്ട് കുഞ്ഞിക്കണ്ണനാണോ? അല്ലല്ല, തൈരാട്ട് കുഞ്ഞിക്കണ്ണൻ. അല്ല ഏട്ടാ, എന്താണെന്നറിയോ, നമ്മളിപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണെങ്കിൽ ആദ്യം ഇങ്ങനത്തെ പേര് തന്നെ പ്രശ്നമാണ്. ഇപ്പൊ ആദിൽ കേട്ടില്ലേ, അതേ സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്തെങ്കിലും നെയിംസ് വേണം. സി ആദിൽ, അതെ ആ കുഞ്ഞിക്കണ്ണൻ. അപ്പൊ എന്റെ അനിയൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് സാർ. എന്റെ അനിയൻ കഴിവുണ്ടെന്ന് ഞാൻ കണ്ടെത്തി എങ്ങനെയാണെന്ന് അറിയാം സാർ. നമ്മളെ ക്ലബിൽ, നമ്മളെ ഏത് ക്ലബ്ബാ? ഓസ്കാർ ക്ലബ്ബ്. ഓസ്കാർ ക്ലബ്ബില് കഴിഞ്ഞ വർഷം ഇവ ഒരു കുഷ്ഠരോഗിയാട്ടി എന്റെ പൊന്നു. ഓ, പാമ്പും ഒക്കെ മാളവില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ തകർത്ത്. ഈ വർഷം മാർത്താണ്ഡ് ഓർമ്മ അടിച്ചത് വഴിയൊക്കെ പിടിച്ചിങ്ങനെ
അടിപൊളി. അന്നും ജനങ്ങൾ വിളിച്ചു നോക്കടാ കുഷ്ഠരോഗി എന്ന്. അല്ല, മാർത്താണ്ഡവർമ്മ ചെയ്തപ്പോഴും, മാർത്താണ്ഡവർമ്മ വന്നപ്പോഴും കുഷ്ഠരോഗിയെ പോലെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ കുഷ്ഠരോഗി നിർത്തി. ഇപ്പൊ ഞാൻ പ്രോമിത്യൂസ് ആണ്. ആരുണ്ട്? പ്രോമിത്യൂസ്, ഗ്രീക്ക്. ആരോഗ്യയിൽ നിന്ന് പ്രൊമോഷൻ ആയി. ഓ, അപ്പൊ പ്രോമിത്യൂസ്. അപ്പൊ ഞാൻ പ്രോമിത്യൂസ് കാണിച്ചു കൊടുക്കും. പ്രോമിത്യൂസ്, പ്രോമിത്യൂസിനെ പാറയിൽ കെട്ടിയിട്ടിരിക്കാം. പ്രോമിത്യൂസ് ഇങ്ങനെ പാറയിൽ കിടന്നുകൊണ്ട് വിളിക്കും, കാക്കകളെ, കഴുകന്മാരെ, ഓന്തുകളെ, പല്ലികളെ, എന്നെ കല്ലെറിയല്ലേ, എന്നെ കല്ലെറിയല്ലേ. അത് കഴിഞ്ഞ മുഖം കാണും സാറേ, നല്ല സിനിമ എടുക്കാൻ പറ്റും. വീണ്ടും കെട്ടിയിട്ടിരിക്കാണേ. അപ്പം പ്രോമിത്യൂസ്, കാക്കകളെ, പല്ലികളെ, കഴുകന്മാരെ, ഓന്തുകളെ, എന്നെ കല്ലെറിയല്ലേ. കാക്കകളെ, കഴുകന്മാരെ, അവരെ അറിയൂല, ഇനി അടുത്ത ഡയലോഗ് പറ. എന്നെ കല്ലെറിയല്ലേ, ബാക്കി മറന്നുപോയി. പറ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കല്ലെറിയും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടായിരുന്നു. എന്റെ തേങ്ങ വെച്ചുണ്ടാക്കിയ കാശ് നിങ്ങൾ സത്യത്തിൽ മികച്ച നടന്മാരാണ് കേട്ടോ. എന്തായാലും അടുത്ത സിനിമയിൽ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവസരം തരും. തരും. ഓ സാർ, പിന്നെ വേറൊരു കാര്യം, എന്റെ അനിയൻ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഓ നല്ലത്. സാറ് നമ്മളെ ക്ലബിൽ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടോ? ഞാനോ? അതെ. എപ്പോ? നെടുമങ്ങാട് ഹരിശ്രീ ക്ലബ്. അതെ, അന്ന് സാറൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ആരെ? ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. പച്ച ചുരിദാറിന്റെ സെൽഫി എടുത്തിട്ട് സാർ അന്ന് പറഞ്ഞു, എന്ത്, അടുത്ത വർഷം ഞാൻ ഇവിടെ വരും കുട്ടിയെ കാണാൻ. നല്ല സൗന്ദര്യം. അല്ല അല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ പെങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? എന്റെ അനിയത്തിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ അനിയത്തി അല്ലേ? അതെ. പുള്ളിയെ ഭയങ്കര സത്യം. ആദിൽ എന്ന് പറഞ്ഞാൽ, ആദിൽ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് വേണ്ടി വാതിലും തുറന്നിട്ട് കാത്തിരിക്കുകയാണ് എന്റെ അനിയത്തി. ഞാൻ വിളിക്കട്ടെ മുത്തേ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരണി കണ്ണനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട എന്ന് നടക്കണ്ട തെയ്യ മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല. എന്റെ അനിയത്തിയ വിവാഹം ചെയ്ത ഞങ്ങളെ കുടുംബരക്ഷ. എന്റെ അനിയത്തി ഒരു വിവാഹം ചെയ്ത കുടുംബരക്ഷ. കല്യാണം കഴിക്കാതെ ഒരു പുരുഷന്റെ മേത്ത് തൊടാൻ പാടില്ല എന്ന് നിങ്ങളുടെ പെങ്ങളോട് പറഞ്ഞു. ഇപ്പൊ എന്തോ ഫോർമാലിറ്റി. ഉമ്മ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് ഉമ്മയെ കഴിച്ചിട്ട് ഇനി ഫോർമാലിറ്റി. മനസ്സാ വാച കർമ്മണം ഞാനിത് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല എനിക്ക് കല്യാണത്തിനുള്ള പ്രായം പോലും ആയിട്ടില്ല. അതെ, 10-35 വയസ്സായിട്ടുള്ളൂ. കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവൂ. ആദ്യം കണ്ണാടി നോക്കി മുഖം നോക്കണം, എന്നിട്ട് അവരവരുടെ മുഖത്തിന് മാക്സിമം അതിനുള്ള ആൾക്കാരെ നോക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറിനല്ലേ കെട്ടാൻ പറ്റുള്ളൂ. സെൽഫി, അവള് ജീവിതകാലം മുഴുവൻ സെൽഫി നോക്കി ജീവിച്ചോ. അപ്പൊ എന്തായാലും സെൽഫി, ഒരു സെൽഫി പോട്ടെ. രഘുവിന്റെയും കുഞ്ഞിക്കണ്ണന്റെ പെങ്ങളല്ലേ? നീ ഇഷ്ടമുള്ള രീതിയിൽ. നിങ്ങൾ കെട്ടണ്ട എന്റെ അനിയത്തിയ, അത് അവള് ഈ സെൽഫി കൊണ്ട് ജീവിച്ചോളൂ. ഒന്ന് പൊക്കിയെടുത്ത്. എവിടെന്നോ വീണ്ടും പാട്ട് കേൾക്കണം. ഒന്നും കൂടെ പൊക്കോ. ഇനി സെൽഫി കണ്ടു ജീവിച്ചോളാം കേട്ടാ. ആ പോ എന്റെ പെങ്ങളെ. പൊക്കോ പൊക്കോ. ആരെങ്കിലും അതെ. അപ്പൊ അതെ, എന്തായാലും പെങ്ങളുടെ കാര്യം എന്തായാലും ഒരു ഏകദേശം ഐഡിയ ആയി. ഓക്കെ ഓക്കെ. കുഞ്ഞിക്കണ്ണ, എന്തായാലും നിങ്ങളുടെ ഒരു ആ മോണാക്കി എന്തായാലും എനിക്ക് ഇഷ്ടമായി. മോഹൻലാലിന്റെ സ്റ്റൈലിൽ ഇവിടെ നിന്ന് നടന്ന് ആ ഗേറ്റ് ഇല്ല, കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റിന്റെ അപ്പുറം വരെ പോകാൻ പറ്റുമോ? സിനിമയിലായിരിക്കണം. സിനിമയിലെടുക്കോ. മോഹൻലാൽ എനിക്ക് ഒരു ഡേറ്റ് തന്നാൽ മോഹൻലാലിന്റെ അനിയനായിട്ട് ഞാൻ എടുത്തിരിക്കും. സിനിമയിലെടുക്കാൻ. കുഞ്ഞിക്കണ്ണ, മതി 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 മതി. മോഹൻലാൽ മോഹൻലാൽ സ്റ്റൈൽ
സെക്യൂരിറ്റി ആ ഗേറ്റ് അങ്ങോട്ട് പൂട്ടിയേക്ക്. അതൊക്കെ കുട്ടിക്കണ്ണന്റെ കാര്യമോ കേട്ടിട്ട് താങ്കൾക്ക് സിനിമയിൽ അഭിനയിക്കണം. മമ്മൂട്ടിനെ ഇരിക്കോ? ഞാൻ പൊക്കോളാം സാറേ, ഇനി ഗ്യാറ്റ് ഒന്നും തുറക്കാൻ വേണ്ട സെക്യൂരിറ്റി. നമ്മളിതൊക്കെ കൊറേ കണ്ട. It's the time to take a very short popo break. Nunnu parannillalle adalle? No. Ee veedoru jagareyum velagali mottu vannapol chilarude roorthu geeri poya karyam orthu pogave. Njan aarudeyum jeevitham tholaikkanalla sir vannathu. Enikku ente kudumbamaanu ellathilum valathu. Adinapparathulladonnum enikkarilla. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ ഹർത്താൽ ദുബായിൽ വരാത്തതിന് കാരണം? അവിടെ ചിലപ്പോ ഈ പരിപ്പ് അവിടെ വേവില്ല എന്ന് അവർക്ക് അറിയുന്നുണ്ട്. ഈ പരിപ്പ് അവിടെ വേവില്ല എന്നാണ് ഈ ദുബായിക്കാരൻ പറയുന്നത്. സാധാരണ നടക്കുന്ന സംഭവങ്ങളൊന്നും നടക്കാൻ പറ്റത്തില്ല. ഈ സാധാരണ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോ കാരണം രാവിലെ കുളിക്കാൻ പറ്റുന്നില്ല, പല്ലേക്കാൻ പറ്റുന്നില്ല, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. എന്തൊരു അതിക്രമമാണ്! എന്റെ അമ്മയ്ക്ക് ജിമ്മിക്കയും കമ്മലും ഉണ്ട്, പക്ഷെ എന്റെ അച്ഛൻ ഒരിക്കലും അത് കട്ടോണ്ട് പോയിരുന്നില്ല. മായിപ്പിടി മായ മാമാ പൊണ്ണക്കോട് മാമാട്ട മുടിച്ച് ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. On stage, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടി വി സ്പൂഫ് റൗണ്ടിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2 ദ ടോപ്പ് സ്കോറിംഗ് ടീം റോക്ക്. ഇനി ഇതിൽ കൂടുതൽ എവിടെ വരാനാണ്? നിർത്ത് 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 എടോ നിർത്ത. എന്തോ സാറേ പ്രശ്നം? ഇവരെയൊക്കെ വെച്ച് എന്ത് കോപ്പറയാണോ താൻ ഈ കാണിക്കുന്നത്? സാറേ, ഇത് നമ്മുടെ പുതിയ ഡാൻസ് റിയാലിറ്റി ഷോ ആയ ഡാഡായുടെ ടൈറ്റിൽ സോങ്ങിന്റെ റിഹേഴ്സൽ ആണ്. ഡാൽഡയുടെ? ഡാൽഡ അല്ല സാറേ, ഡാഡ എന്ന് വെച്ചാ ഡാ ഫോർ ഡപ്പാൻ കുത്ത്. ഇവിടെ എന്ത് ബേക്കുത്തായാലും അത് ഇവിടെ വെച്ചല്ല, അപ്പുറത്ത് ഫ്ലോറില്ലേ, അങ്ങോട്ട് പോയി റിഹേഴ്സൽ ചെയ്യാൻ പറ. ആ പോട്ട് പോട്ട് പോട്ട്. എല്ലാരും പോട്ട്. എടാ തലയിൽ പൂച്ചട്ടിയും വെച്ചോണ്ട് നടക്കുന്നവനെ, ഇങ്ങോട്ട് വാ, അപ്പുറത്ത് പോട്ട്. ആ പോട്ട്. ഇന്ന് ഹർത്താലാണെന്ന് അറിയാലോ. ഇന്ന് ടെലികാസ്റ്റ് ചെയ്യേണ്ട ഹർത്താൽ ദിന പ്രത്യേക പരിപാടികൾ ചർച്ച ചെയ്തു. ഈ വിഷുദിന പ്രത്യേക പരിപാടികൾ, ബക്രീദ് ദിന പ്രത്യേക പരിപാടികൾ, ക്രിസ്മസ് ദിന പ്രത്യേക പരിപാടികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തോന്നാണ് സാറേ ഈ ഹർത്താൽ ദിന പ്രത്യേക പരിപാടികൾ? ഹർത്താൽ ദിന പ്രത്യേക പരിപാടിക്കല്ല റേറ്റിംഗ് കിട്ടുന്നത്. അതെങ്ങനാ സാറേ? സാധാരണ ഓണം, വിഷു, ക്രിസ്മസ്, ബക്രീദ് ഒക്കെ ആണെങ്കിൽ വീട്ടുകാർ കംപ്ലീറ്റ് ഫുള്ള് കറക്കമായിരിക്കും. പക്ഷെ ഹർത്താലിലാണെങ്കിൽ എങ്ങും പോകാൻ പറ്റൂല, വീട്ടിൽ തന്നെ ചുമ്മാ ഇരുന്ന് ടി വി കാണും. ആ സമയത്തല്ലേ നല്ല പരിപാടി കൊടുക്കാനുള്ളത്, എന്നാലല്ലേ റേറ്റിംഗ് കയറൂ. അതൊക്കെ എനിക്കറിയാം സാറേ, അതുകൊണ്ടല്ലേ ഞാൻ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ എടുത്ത് വെച്ചേക്കണത് കാണിക്കാൻ. ഏത് സിനിമ? അദൃശ്യം. അദൃശ്യോ? ഓ, അദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം. എടേ അതൊക്കെ പോവോ? പോവോ എന്നാ സാർ, അതിന്റെ പ്രമേ ഒന്ന് ആദ്യം കണ്ടുനോക്ക്. അമ്മജി, അയ്യോ, അടിക്കല്ലേ സാറേ. നിർത്ത് നിർത്ത് നിർത്ത്, ഇങ്ങനെ ഇടിക്കല്ലേ അവൻ ചത്തും. എന്റെ അമ്മച്ചി, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ വ്യാജ സീഡ് ഇറക്കൂല്ലേടാ. അയ്യോ സാറേ, ശരിക്ക് സംഭവം എന്താണ്? എടോ മറ്റൊന്ന് റിലീസാകാൻ പോകുന്ന പുതിയ മലയാള സിനിമയായ കറവയുടെ വ്യാജ സീഡ് ഇറക്കി വെക്കുന്നവൻ. ആഹാ, അയ്യോ സാറേ, എന്നെ ഇനി ഉപദ്രവിക്കല്ലേ. എടാ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ വെയർപ്പുണ്ട്. എടാ നീ ഇങ്ങനെ വ്യാജ സീഡ് ഇറക്കി വിറ്റ് കഴിഞ്ഞാൽ ആ പടം എടുത്ത പ്രൊഡ്യൂസറിന്റെ അവസ്ഥ എന്താവുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ആ പ്രൊഡ്യൂസർക്ക് ഒരു കുഴപ്പമില്ല സാറേ, ഇഷ്ടം പോലെ കാശ് കിട്ടി. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനാ സാറേ ആ സിനിമയുടെ പ്രൊഡ്യൂസർ. സ്വന്തം സിനിമയുടെ വ്യാജ സീഡ് നീ എന്തിനാണ് ഇറക്കി വിറ്റത്? സാറേ എന്തായാലും പടം ഇറങ്ങുന്നതിന് മുമ്പ് വ്യാജ സീഡ് ആരെങ്കിലും ഒക്കെ ഇറക്കും. എന്നാ പിന്നെ എന്റെ പടത്തിന്റെ വ്യാജ സീഡ് ഞാൻ തന്നെ ഇറക്കിയ, അതിന്റെ കാശെങ്കിലും എനിക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയതാ.
സാറേ എന്നാ പിന്നെ ഞാനങ്ങോട്ട് പൊക്കോട്ടെ സാറേ. എങ്ങോട്ട് പോവാൻ? കുറച്ച് സിഡികൾ വിൽക്കാനുണ്ട് സാറേ. എന്റെ സിനിമ 150 കോടി ക്ലബിൽ കയറണമെന്നാണ് ആഗ്രഹം. നിന്റെ 150 കോടി? എന്തോടാ ഇത്? ഒന്നുമില്ല സാറേ. വലിച്ചു ഉരിയണോ ഇവന്റെ മുണ്ട്? എന്തോടാ ഇത്? സീഡിറ്റ്. ഇത് സീഡിറ്റാ? സീഡി കടേ പിടിച്ചു ഇവരകത്ത്. സാറേ പുറത്തൊരു ജോർജ് കുട്ടിയും കുടുംബം വന്നിരിക്കുന്നു. ഈശ്വര അവൻ ഇവിടെ വന്ന അറിയാൻ മേലത്തോട് ചോദിക്കുവാ ജോർജ് കുട്ടി, നീ എന്നെ ഇവിടെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു വന്നിരിക്കുവാണോ? അന്ന് അങ്ങനെ ഒരു വിഷയം നടന്നതുകൊണ്ട് സാർ തന്നെയല്ലേ പറഞ്ഞത് സാർ എവിടെ ചാർജ് എടുക്കുന്നു അവിടെ വന്നൊപ്പിടാൻ. എന്താ സാർ, എന്താ പറ്റിയത്? ഇവൻ ഒറ്റവർത്തം കാരണമാണ് ഞാൻ കൈക്കൂലി വാങ്ങിച്ചോണ്ടൊക്കെ സമ്പാദ്യം മൊത്തം പോയത്. അതെന്താ സാർ? ഞാൻ കുറച്ചെല്ലാം രാജാക്കാട് സ്റ്റേഷനിലായിരുന്നല്ലോ. ഇവൻ അവിടെ ഒപ്പിട സ്ഥിരം വരുമായിരുന്നു. ഇവൻ ആ ചെറുക്കനെ കൊന്ന കേസിലെ പ്രതിയാണെന്നും ഇവൻ ആ ബോഡി അവിടത്തെ എസ്ഐയുടെ കസേരയുടെ അടിയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. അത് സാറിന് എങ്ങനെ അറിയാം? ദൃശ്യം സിനിമ ഞാൻ 7 പ്രാവശ്യം കണ്ടതല്ലേ. എന്നിട്ട്? എന്നിട്ടെന്താ, അവിടെ എസ്ഐ ഇരിക്കുന്ന റൂം മൊത്തം ഞാൻ കുത്തിപ്പൊളിച്ചു. ബോഡി അവിടെ കാണാത്തതുകൊണ്ട് ഞാനൊരു JCB വിളിച്ചു വരുത്തി ആ സ്റ്റേഷൻ മൊത്തം ഇടിച്ചു പൊളിച്ചു. അവിടെ ഒന്നും അവന്റെ ബോഡി കണ്ടില്ല. അതെന്താണെന്നാ? പിന്നെയല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്? യുമാർ സിനിമയ്ക്കകത്ത് രാജക്കാട് എന്ന് പറഞ്ഞ സ്റ്റേഷനെ സെറ്റിട്ടത് അങ്ങ് വയനാട് സുൽത്താൻ ബത്തേരി. പിന്നെ ബോഡി കിട്ടോ? അവസാനം എന്റെ കാശ് കൊടുത്ത് പുതിയൊരു സ്റ്റേഷൻ പണിത് കൊടുക്കേണ്ടി വന്നു. വീണ്ടും വന്നിരിക്കുവോ എന്റെ ജീവൻ തുലയ്ക്കാൻ? ഞാൻ ആരുടെയും ജീവിതം തുലയ്ക്കാനല്ല സാർ വന്നത്. എനിക്ക് എന്റെ കുടുംബമാണ് എല്ലാറ്റിലും വലുത്. അതിനപ്പുറത്തുള്ളതൊന്നും എനിക്കറിയില്ല. കൂടുതലായിട്ടൊന്നും എന്നോട് ചോദിക്കരുത് സാർ. എനിക്കറിയില്ല, എനിക്കറിയില്ല. അതെ ജോർജ് കുട്ടി, ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ മാറിയത് അറിഞ്ഞായിരുന്നോ? അറിയില്ല. കേരളത്തിൽ ചാരായം നടത്തി അറിഞ്ഞായിരുന്നോ? അറിയില്ല. എന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് എനിക്കറിയാവോ? അറിയില്ല. ഹലോ, അറിയാം. എന്റെ കുടുംബം അത് മാത്രമേ എനിക്കറിയൂ. മോളെ സുഖമാണോ? ഞങ്ങള് 4 പേരും ചിക്കൻ ബിരിയാണിയാ കഴിച്ചത്. ഞങ്ങള് 2ാം തീയതി പാറേപ്പള്ളി ധ്യാനത്തിന് പോയതാ. ഹലോ മാഡം, എന്തായി പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നത്? ഞങ്ങള് 2ാം തീയതി ധ്യാനത്തിന് പോയി, 3ാം തീയതി ഒരു സിനിമയും കണ്ടിട്ട് ബിരിയാണിയും കഴിച്ച് ഹോട്ടൽ ഉടമയോട് ബിരിയാണി കൊള്ളാമെന്നും പറഞ്ഞ് ബസ് കയറി കണ്ടക്ടറോട് സംസാരിച്ചിട്ടാ വന്നത്. ദൈവമേ, മനോരോഗത്തിന്റെ പല അവസ്ഥാന്തരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ഭയാനകമായിട്ടുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് പരീക്ഷണമാണ് ദൈവമേ ഇത്? 10ാം ക്ലാസ്സിൽ 3 തവണ അവള് പരീക്ഷ എഴുതി, 3 തവണയും തോറ്റു. എങ്ങനെ തോക്കാതിരിക്കും? അച്ഛൻ പറഞ്ഞു കൊടുത്ത പാഠങ്ങളല്ലേ പരീക്ഷ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എഴുതി വെക്കൂ. ഞാൻ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, എല്ലാം നിന്റെ ഒരു ഉണ്ടാക്കി വെച്ച പണിയല്ലേ? മനസ്സിലായില്ല. ഈ കൊച്ചു നാച്ചുറൽ ക്യാമ്പിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ നീ എന്ന് പറയാതെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതുവെല്ലാം പറ്റുമായിരുന്നോ? സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. പോകുന്ന വഴി ഇവിടെ സയൻസ് ക്യാമ്പിൽ ചേർക്കണം. മൂത്ത കൊച്ചിനെ ക്യാമ്പിൽ വിട്ടതിന്റെ നീറ്റിൽ ഇതുവരെ തീർന്നിട്ടില്ല. അപ്പഴാ ഇളയ കൊച്ചിനെ ക്യാമ്പിൽ വിടാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ഒക്കെ മെഡിക്കൽ ക്യാമ്പ് ഞാൻ ഇവിടെ വെച്ച് നടത്തും. ഇറങ്ങിക്കുവല്ലാണോ? മതി, ഇത് മതി. സ്ത്രീകളെ പിടിച്ചിരുത്താൻ ഈ സിനിമ മതി. പക്ഷെ പുരുഷന്മാരുടെ ചിന്ത ഹർത്താൽ ദിനമായിട്ട് പുറത്തെന്ത് നടക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പുറത്ത് നടക്കുന്ന സംഭവം ഷൂട്ട് ചെയ്ത് ലൈവായിട്ട് TVയിൽ കാണിച്ചാൽ മാത്രമേ പുരുഷന്മാരുടെ TVന് മുമ്പിൽ ഇരിക്കൂ. അതിനിപ്പോ എന്തെയ്യണോന്നാണ് സാറ് പറയണത്? ക്യാമറ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങണാ. സാറേ, ഹർത്താല് സമാധാനപരമാണെന്ന്. നമ്മുടെ ക്യാമറയും മൈക്കും ഒക്കെ കാണുമ്പോ ഹർത്താൽ അക്രമാസക്തമായിക്കോളും. ആയില്ലെങ്കിൽ നമ്മൾ ആക്കും. കം ഓൺ. ഇവിടെയാണ് കറക്റ്റ് ഏരിയ. ഇവിടെ ഇവിടെ വെച്ച് നമുക്ക് ചർച്ച ഉൾപ്പെടെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി നന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നഗര മധ്യത്തിൽ തന്നെ റോഡിൽ തന്നെ ഈ ചാനൽ ചർച്ച നടത്തുന്നു. അപ്പൊ അതിലേക്ക് ആവശ്യമായ ഈ രാഷ്ട്രീയ പ്രമുഖര്, സാംസ്കാരിക നായകന്മാര്, കലാരംഗത്തുള്ളവർ, ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് അറേഞ്ച് കൊണ്ടുപോവാ. ഈ ഹർത്താലായിട്ട് ഇവരൊക്കെ വരുമോ സാറേ? എടാ, ഒരു ചാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഏത് ഹർത്താലും അവർ നിരങ്ങിയെങ്കിലും ഇനി വരും. ശരിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഹർത്താൽ ദിനത്തിൽ ഹർത്താൽ നടക്കുന്ന നഗര മധ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഹർത്താൽ വളരെ പരിപൂർണമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടകമ്പോളങ്ങളൊക്കെ ഇപ്പോൾ അടഞ്ഞു കിടപ്പുണ്ട്. ഒരു കടയും പോലും തുറന്നിട്ടില്ല. അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയ ഒരു സംഭവം,
കോഴിക്കോട് അക്രമാസക്തരായ ഹർത്താൽ അനുകൂലികളും പ്രതികൂലികളും തമ്മിലുള്ള സംഘർഷത്തിൽ 25 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. അതുപോലെ തന്നെ എറണാകുളത്ത് KSRTC ബസ്സിൽ ഏകദേശം 25 KSRTC ബസ്സുകളാണ് ഹർത്താൽ അനുകൂലികൾ തല്ലി പൊട്ടിച്ചത്. ഇതിലൊരു ഡ്രൈവർക്ക് കണ്ണ് പരിക്കേൽക്കുകയും അദ്ദേഹത്തെ കൊണ്ടുപോയ ആംബുലൻസ് ഹർത്താൽ അനുകൂലികൾ കത്തിച്ചു കളയുകയും ചെയ്തു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തുറന്നു പ്രവർത്തിച്ച 30 കട കമ്പോളങ്ങൾ ഈ ഹർത്താൽ അനുകൂലികൾ അടിച്ച് തകർത്ത് പൊട്ടിച്ചിരിക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഹർത്താൽ പൊതുവെ സമാധാനവും ശാന്തപൂർണവുമായിരുന്നു. എന്നാൽ ഈ സമാധാനം എന്നൊക്കെ നമ്മൾ വാർത്ത പറഞ്ഞത് ശരിയല്ല കേട്ടോ. അങ്ങനെ വാർത്ത വിട്ടാൽ മാത്രമേ ഇപ്പൊ ടിവി കൊണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ചാടി പുറത്തിറങ്ങി പിന്നെ ഇതിനെ അക്രമാക്കുള്ളൂ. എന്നാലല്ലേ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? സാറിന്റെ ഒരു ബുദ്ധി ഞാൻ ജംഗ്ഷനിലേക്ക് ഒന്ന് കവർ ചെയ്തോളാം. നീ ആ ഭാഗത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്. ഹർത്താലിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇപ്പോ ചെല്ലുന്നത് ഒരു ദുബായിക്കാരന്റെ അടുത്തേക്കാണ്. ആ ദുബായിക്കാരൻ വന്ന് പെട്ടുപോയിരിക്കുകയാണ്. അത് ദുബായിക്കാരൻ ഇവിടെ ഇന്ന് വന്നിറങ്ങിയതാണ്. ഈ ഗൾഫിൽ ഹർത്താലൊക്കെ ഉണ്ടോ? ഇല്ല, മലയാളികൾ ഒരുപാടുണ്ടെങ്കിലും അവിടെ മാത്രം ഹർത്താൽ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ ഹർത്താൽ ദുബായിൽ വരാത്തതിന് കാരണം? അവിടെ ചിലപ്പോ ഈ പരിപ്പ് അവിടെ വേവില്ല എന്ന് അവർക്ക് അറിയുന്നുണ്ട്. ഈ പരിപ്പ് അവിടെ വേവില്ല എന്നാണ് ഈ ദുബായിക്കാരൻ പറയുന്നത്. ആ എന്താണ് സാർ ഈ ഹർത്താലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഹർത്താൽ കേരളീയരുടെ ദേശീയോത്സവമാണല്ലോ. അതെ, കറക്റ്റാണ്. ഓണത്തിനേക്കാൾ വളരെ പ്രാധാന്യം ഹർത്താലാണ്. ഹർത്താലിനെ എതിർക്കുന്നവർ തന്നെ ഹർത്താൽ വരാൻ ആഗ്രഹിക്കാണ്, കാരണം ഒരു ദിവസം വീട്ടിലിരിക്കാലോ. അപ്പോൾ ഈ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകും, ഹർത്താൽ എന്ന പേരിൽ രണ്ടുപേരും കൂടെ ഒരു പെൺകുട്ടിയെ നടുക്കിരുത്തിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ വണ്ടി കിട്ടിയില്ലെങ്കിലും അത് സന്തോഷം എന്നാണ് അവരെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയും. കാരണം ഒരു പെൺകുട്ടിയാണ് നടുക്കിയിട്ടിരിക്കുന്നത്. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? വലിയ അഭിപ്രായം ഒന്നുമില്ല. ഇപ്പൊ ഇക്ക പറഞ്ഞ പോലെ ഒരു ദിവസം ലീവ് കിട്ടാണല്ലോ. ഹാപ്പിയാണ്, എല്ലാരും ഹാപ്പിയാണ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെ ടീച്ചറും കുടുങ്ങിയിരിക്കുകയാണ്. ടീച്ചറെ, ഈ ഹർത്താൽ കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? സാധാരണ നടക്കുന്ന സംഭവങ്ങളൊന്നും നടക്കാൻ പറ്റത്തില്ല. ഈ സാധാരണ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോ, കാരണം രാവിലെ കുളിക്കാൻ പറ്റുന്നില്ല, പല്ലേക്കാൻ പറ്റുന്നില്ല, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അല്ല അല്ല ടീച്ചർ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഈ ഹർത്താലായിട്ട് ഈ അവശ്യ സാധനങ്ങളായ പാല്, പത്രം ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അവര് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മലയാളികൾക്ക് അത്യാവശ്യ സാധനങ്ങൾ പാലും പത്രവുമാണ്. അല്ല, പാലിൽ മുക്കി പത്രം മുക്കി തിന്നാ മതി. പാലിൽ പത്രം മുക്കി കഴിച്ചാൽ മതി ഹർത്താൽ ദിവസം. അങ്ങനെയാണോ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഹർത്താൽ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? എല്ലാ വിദ്യാർത്ഥികൾക്കും ഹർത്താൽ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഈ ഹർത്താൽ ഈ കലണ്ടറിൽ അടിച്ചു വരണം. ഇന്ന ദിവസം ഹർത്താൽ, ഇന്ന ദിവസം ദീപാവലി, ഇന്ന ദിവസം ഓണം, അങ്ങനെ അടിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ സൗകര്യമായിരിക്കും എന്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഇവിടെ ട്രെയിൻ വന്നിറങ്ങിയ ഒരുപാട് യാത്രക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് അവരോട് സംസാരിക്കാം. ചേച്ചി, എപ്പോഴാണ് വന്നത്? എന്റെ സുഹൃത്തെ, രാവിലെ മുതൽ വന്നതാ. നിങ്ങൾ ഈ ഹർത്താലൊക്കെ കൊണ്ട് ഇവിടെ ആർക്ക് ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കാനാണോ? നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? എനിക്ക് കോഴിക്കോടേക്ക് പോകണം. ഇയാളെ കൊണ്ടുപോവോ? കോഴിക്കോടൊക്കെ ശരിക്കും ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്നല്ലേ, അത് കൊണ്ടുപോകില്ല. വേറെ വിദ്യാർത്ഥിയാണെന്ന് അവര് വളരെ ദൂരെ നിന്നും അവർ കഷ്ടപ്പെട്ട് വന്നതാണ്. അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്ന അവസ്ഥയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് ചോദിക്കാം, കുട്ടി പറയൂ, ഈ ഹർത്താലായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾ? പിന്നെ ബുദ്ധിമുട്ടുന്നില്ല, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഇത് എന്റെ അച്ഛനെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ ഇന്നലെ വൈകിട്ടേ അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഹർത്താൽ. ഇതുപോലെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഹർത്താലൊക്കെ വന്നാൽ ഞങ്ങൾ പെട്ട ഭാഗങ്ങൾ എന്തോ ചെയ്യും? പച്ച വെള്ളം ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ല, അറിയാം. കയ്യിലിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സേന ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നന്നായി. ഒരു ഇരുചക്ര വാഹനമാണ് കടന്നു വരുന്ന നിരത്തിൽ ഇതുവരെ കാണുന്നൊരു വാഹനം. അത് മറ്റൊന്നുമല്ല പിന്നെ ഇതെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഹർത്താൽ ദിവസങ്ങളിൽ ഇതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, പയ്യന്മാർ ആൾക്കാരെ വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ഇതുപോലെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളുമായി ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരു ചെറുപ്പക്കാരനാണ് ഇത്. ഇരുചക്ര വാഹനങ്ങൾ ഇറങ്ങി അവരെ സഹായിക്കും. കാരണം വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നത്. ഈ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെറുപ്പക്കാർ ചെയ്യുന്നത് ബൈക്ക്, പ്രൈവറ്റ് ബൈക്ക് ടാക്സി എന്ന് പറയുന്ന ഒരു സംഭവം. അല്ലല്ല, വേറെ വണ്ടി വരും, വേറെ വണ്ടി വരും. കുട്ടി ഇതിൽ കയറും, കുട്ടി കയറും. നമ്മുടെ വാറ്റയുടെ ഹർത്താൽ അല്ലേ, ഒരുത്തം വണ്ടിയും കൊണ്ട് വെക്കണുണ്ടോ പോവാൻ? കേറി മേടാവന. ഇരിക്കരുത്, 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 ഇരിക്കരുത്.
ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ, നിങ്ങൾ ഒന്നാം അതേ ഹർത്താൽ നടത്തി ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടി ചോദിക്കുന്നു. അപ്പൊ പിന്നെ ആൾക്കാരെ സഹായിക്കാമെന്ന് ആ ചെറുക്കനെ നിങ്ങൾ ഇങ്ങനെ തല്ലണം ശരിയാണ്? ഇവനാ താണ്ട ഈ കൊച്ചിനെ കൊണ്ടുവന്നു പറഞ്ഞു. എടാ നമ്മളെ ഹർത്താലാണ്, ആ കാര്യം പറഞ്ഞല്ലേ ഇവനെ ഞാൻ ഇടിച്ചത്. പിന്നെ കഴിഞ്ഞ ഹർത്താലിന് ഇതുപോലെ ഇവ ഇവിടെ വന്ന് ഇതുപോലെ ജംഗ്ഷനിൽ വന്ന് അങ്ങനൊരു പെൺകുട്ടിക്ക് വന്ന് ചോദിച്ചു ഇവിടെങ്കിലും കൊണ്ടാക്കോന്ന് ചോദിച്ചു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവൻ പറഞ്ഞ് കരുതാപ്പള്ളി കൊണ്ടാക്കാന്ന് പറയും. ഇവൻ കൊണ്ടുപോയി നിർത്തി എവിടെ അറിയാമോ? എവിടെ? അങ്ങ് ഊട്ടിയില്. അല്ല അത് വേറെ 6 മാസം കഴിഞ്ഞ ജയിലിൽ ഇവൻ പുറത്തിറങ്ങി. അല്ല അത് വേറെ ഒന്നുമല്ല, ഈ ഊട്ടിയിലാകുമ്പോഴേ കൊച്ചു അങ്ങോട്ട് പോയ വഴിക്ക് പറഞ്ഞ് ഭയങ്കര ചൂടാന്ന് പറഞ്ഞ് അങ്ങനെ തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് ഞാൻ പോയതാണ്. ചർച്ചയ്ക്ക് എന്തായാലും രണ്ടുപേരെ കിട്ടുള്ളൂ. ഒന്ന് ഈ സാറിനെ പിടിച്ച് നിർത്ത്. അതെ, ഞങ്ങളുടെ ഹർത്താലോടനുബന്ധിച്ച് ഒരു ചാനൽ ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഹർത്താൽ അനുകൂലിയാണല്ലോ, അപ്പൊ ചേട്ടന് കൂടുതൽ പങ്കെടുക്കണം. ശരി, സമയമില്ല, എനിക്ക് 5:30 കടകത്തിക്കാനുണ്ടെന്ന്. ചേട്ടാ പ്ലീസ് അങ്ങനെ പറയരുത്, ഇത് പങ്കെടുത്തിട്ട് പോയി കടകത്തിച്ചോളൂ. പങ്കെടുക്കാം, തീർന്നിട്ട് ഈ ഓബി പോകാൻ കത്തിക്കാൻ തരുമോ? ബാക്കി രണ്ടുപേരും അവരെ കൂടെ വിളിച്ചു കേട്ട് മറ്റേ സാധനം സെറ്റ്. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഹർത്താലാണ്. ഹർത്താലായിട്ട് ഈ ഹർത്താൽ നടക്കുന്ന നട റോഡിൽ വെച്ച് തന്നെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ചാനൽ. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്നത് ആത്മീയ പ്രഭാഷകനും സൂര്യന് കീഴെയുള്ള ഏതൊരു വിഷയത്തെ കുറിച്ചും വിചിന്തനം ചെയ്യുന്നയാളുമായ എല്ലാ അറിവും അറിവിന്റെ കേദാരം അറിവിന്റെ ഭണ്ഡാരം മുരളി ഈശ്വർ. ആത്മീയമായി പറഞ്ഞാൽ ഹർത്താൽ ആവശ്യവും ഭൗതികമായി പറഞ്ഞാൽ ഹർത്താൽ അനാവശ്യവുമാണ്. അല്ല സാർ 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 പറയാൻ അവസരം ഓരോരുത്തരെ ക്ഷണിക്കട്ടെ. അപ്പോ നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതൊരു കാര്യവും പറയുന്നതിന് മുമ്പ് 5 തവണയെങ്കിലും ചിന്തിച്ച ശേഷം മാത്രം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന യുവജന സംഘടനയുടെ അധ്യക്ഷ സൃന്ദ ജെറുസലേ. പഴയ മറ്റേ മലയാളി ഹൗസ് അല്ല സ്ഥലം. എങ്ങും പോയേക്കരുത്, ക്ലൈമാക്സുമായിട്ട് നമ്മൾ ഓടിയെത്തും. ആൻഡ് ടിൽ ദെൻ ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. സാർ ശരിക്കും ഈ ഹർത്താൽ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഹർത്താൽ ജി എസ് ടി. എന്തൊരു അതിക്രമമാണ്! എന്റെ അമ്മയ്ക്ക് ജിമ്മിക്കയും കമ്മലും ഉണ്ട്, പക്ഷെ എന്റെ അച്ഛൻ ഒരിക്കലും അത് കട്ടോണ്ട് പോയിരുന്നില്ല. മായപിടി മായ പൊണ്ണക്കോട് മുടിച്ച് ശാന്തമായി എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ വാദ്യഘോഷങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ചർച്ച ആരംഭിക്കാം. രാഷ്ട്രീയപരമായ സാമൂഹികപരമായ സാമ്പത്തികപരമായ എല്ലാ മേഖലകളിലും അടികിട്ടുന്ന ഒരു സംഭവമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഹർത്താൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഹർത്താൽ അനുകൂലിയായ രാഷ്ട്രീയ പ്രമുഖനായ നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിന് നാടറിയുന്നതാണ്, നാട്ടാർ അറിയുന്ന, ലോകം മുഴുവൻ അറിയുന്ന പൊതുപ്രവർത്തകൻ, സാമൂഹിക സേവകൻ, രാഷ്ട്രീയ ആചാര്യൻ, പേരെന്താ പറഞ്ഞു? രമേശ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്നും തന്നെ തുടങ്ങാം. സാർ നമസ്കാരം. സാർ സാർ ശരിക്കും ഈ ഹർത്താൽ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഹർത്താൽ ജി എസ് ടി. പെട്രോളിന് വില കൂടിയില്ല. പെട്രോളാണോ വില കയറ്റാം? വില കയറ്റോ. ഇപ്പൊ കുറെ മറ്റേ ഭൂമി കയ്യേറില്ല. ഭൂമി കയറിയാണോ? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഹർത്താൽ നടത്തുന്നത് ഇല്ല, ഇത് അത് രാഷ്ട്രീയ സസ്പെൻസ് ആണ്. ശരിക്കും ഈ ഹർത്താൽ അനുകൂലികൾക്ക് തന്നെ ശരിക്കും അറിയില്ല ഈ ഹർത്താൽ നടത്തേണ്ട കാരണം എന്താണെന്ന്. നമുക്ക് അടുത്തതായി വനിതാ പ്രമുഖകൾക്ക് തന്നെ വരാം. സൃന്ദജനോ,
ഹർത്താലിന് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ വശമുണ്ട്. എന്തൊരു അതിക്രമമാണ് ഈ ഹർത്താൽ കാരണം നമ്മൾക്ക് നേരിടേണ്ടി വരുന്നത്. അതിക്രമത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിക്രമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, എന്റെ അമ്മയുടെ ജിമിക്കിയും കമ്മൽ എന്റെ അച്ഛൻ കട്ടുകൊണ്ടുപോയി, എന്റെ അച്ഛന്റെ ബ്രാൻഡിക്കുപ്പി എന്റെ അമ്മ കട്ടുകുടിച്ചേ. എന്തൊരു അതിക്രമമാണ്, എന്റെ അമ്മയ്ക്ക് ജിമിക്കിയും കമ്മലും ഉണ്ട്, പക്ഷെ എന്റെ അച്ഛൻ ഒരിക്കലും അത് കട്ടുകൊണ്ട് പോയിരുന്നില്ല. അഥവാ എന്റെ അച്ഛൻ കട്ടോണ്ട് പോയാൽ തന്നെ ഒരിക്കലും എന്റെ അമ്മ എന്റെ അച്ഛന്റെ ബ്രാൻഡ് കുപ്പി കട്ട് കുടിക്കില്ല മിസ്റ്റർ. മുരളി ഈശ്വർ, ഹർത്താലിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹർത്താലിന് നാല് വശങ്ങളുണ്ട്. നാല് വശം ആത്മീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താല് പണ്ടുള്ള ആൾക്കാര് ഹർത്താലിന് നടന്നാണ് ശബരിമലയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഹർത്താൽ ഖർ താൽ, ഖർ എന്ന് പറഞ്ഞാൽ വീട്, താൽ കാൽ എന്ന് പറഞ്ഞാൽ താലം സ്വീകരിക്കുക, ഖർ താൽ വീട്ടിലേക്ക് സ്വീകരിക്കുക എന്ന വാക്ക് നമ്മൾ കടം കൊണ്ടിട്ട് നേരെ വിപരീതമായിട്ട് അർത്ഥം മാറി വ്യതിചലിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ബുദ്ധിമുട്ടിക്കുന്ന കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഒരു പാട്ടെടുക്കാം, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. എന്തൊരു വിരോധാഭാസമാണ് ആ പറയുന്നത്. ശാന്തമായി എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ വാദ്യഘോഷങ്ങൾ കൊണ്ടുവന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ശ്രീമതി ചന്ത പറഞ്ഞത് അതെ. ഓക്കെ, എല്ലാം എല്ലാം അർത്ഥമൊന്നും തന്നെ. നമ്മുടെ ഈ ഹർത്താൽ മൂലം ശരിക്കും പറഞ്ഞാൽ അമ്മ പെങ്ങന്മാര് കുട്ടികൾ അമ്മ പെങ്ങന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. അമ്മുമ്മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താൻ തോന്നി, എന്തൊരു നമ്മുടെ അമ്മ, നമ്മുടെ അമ്മയുടെ അമ്മ, നമ്മുടെ അമ്മൂമ്മയാണ് അവർ വായാടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ വരദാനമായ പുഴയെ താൻ തോന്നി എന്ന് വിളിച്ചാണ് ഈ ആൾക്കാർ അധിക്ഷേപിക്കുന്നത്. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ശ്രീമതി ചന്ത പറഞ്ഞതുപോലെ ചന്തല്ലടോ ശ്രന്ത, ഞാൻ പറഞ്ഞ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഏത് എങ്ങനെ പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. പാട്ടിന്റെ കാര്യം പറഞ്ഞു, ഏത് പാട്ട് വിശകലനം ചെയ്യുന്ന ഒരാളാണ്? പിന്നെ ഏത് പാട്ടിനെ ഏത് പാട്ടിനെ കുറിച്ച് ഞാൻ ഒരു പാട്ടൊക്കെ പറഞ്ഞു. തുടിയിൽ ഉണർത്തും നിസ്വനം മധ്യമം ോട്ടമുടിച്ച് ഇത് റാണി കട്ടുമുടിച്ച് വേളക്കൊട്ടവും താളം കൊട്ടവും വേദി പത്തിരിക്കെ താളം കൊട്ടവും വേളക്കൊട്ടവും താളം പത്തിരിക്കെ പഴമയുടെ പായയെ കുറിച്ച് പറഞ്ഞ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പായയെ കുറിച്ച് പറഞ്ഞാണ്. പഴയ പായ എന്ന് പറയുന്നത് കഴിഞ്ഞത് കൈതോല പാവിരിച്ചു പായയിൽ ഒരു പുറം നെല്ല് പൊലിക്കുന്ന പാ, അത്തരത്തിലെ പായയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശ്രീമതി പറഞ്ഞ കണക്ക് ഞാൻ അസഭ്യമായ ഞാൻ സ്ത്രീപക്ഷത്താണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ. ഇവരെല്ലാരും ബുദ്ധിമുട്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടി വന്നിട്ടോ, അതാണ് എന്റെ ഹൃദയം ഇത്രമാത്രം വ്യസനിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി കുട്ടി പറയൂ, കുട്ടി എന്താണ് ഈ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു അപ്രതീക്ഷിതമായി ഹർത്താൽ വന്നത് പിന്നെ. അത് കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയാണ്. എന്തിന് പഠിക്കുന്നു? റിസർച്ച് നടത്തുന്നു. എന്താ സബ്ജക്ട്? റിലീജിയൻ. മതം? ഈ കുട്ടി മതത്തെ കുറിച്ച് പഠിക്കുകയും മതം മാറി ഇഷ്ടമുള്ള മതത്തിൽ ചേർന്ന് പിന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടി മതം മാറിയിരിക്കുന്നത്. മതം മാറിയ ഈ കുട്ടിക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട്. കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞില്ലേ കുഞ്ഞ്? 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സ്വന്തമായ അഭിപ്രായമുണ്ട്. ആ കുട്ടി പറയട്ടെ, ആ കുട്ടിക്ക് മതം മാറണമെങ്കിൽ മതം മാറി ജീവിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോയി വീട്ടു തടങ്കിൽ ഇടണ്ടാവില്ല. നിങ്ങൾ അച്ഛനാന്ന് പറഞ്ഞ കാര്യം ഇവിടെ കോടതി കൊണ്ട് ചോദിച്ചാൽ, നിയമമുണ്ട്, സർക്കാരുണ്ട്, പോലീസുണ്ട്, നിങ്ങൾ തടങ്കലല്ലേ ഈ കുട്ടിയെ കൊണ്ടിടാൻ പോകുന്നത്? ഇവിടെ ഞാനും തടങ്കലിൽ ഇട്ടിട്ടില്ല. കുട്ടിയെ വീട്ടിലോട്ടല്ലേ കൊണ്ടുവന്നത്? അച്ഛൻ പറയുന്നതൊക്കെയല്ലേ കേൾക്കുന്നത്? ആ അച്ഛൻ പറയുന്നത് കേൾക്കാന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം നടക്കുന്നുള്ളു, തടങ്കലിൽ തന്നെയാണ്. സഫ്യമായ വാക്കുകളോട് സംസാരിക്കണം. സഫ്യമായ നിന്നെ പോലുള്ള ചാനലുകാരാണ് ഇത്രയും ഒരു ചെറിയ പ്രശ്നത്തിന് വലിയ പ്രശ്നമാക്കി മാറ്റിയത്. അറിയാനാണ് അപ്പൊ ചാനലുകാരാണ് ഇപ്പം കുറ്റം? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജനങ്ങൾ മൊത്തം കേൾക്കാൻ വേണ്ടി പറയണം, ഈ ന്യൂസ് ചാനലുകാരെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും കുറ്റം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ 24 മണിക്കൂറും കണ്ണും തുറന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കേരള ഈ അവസ്ഥയിൽ ഇപ്പോഴെങ്കിലും ബാക്കിയുള്ളത്. അല്ലെങ്കിൽ നിന്നെ പോലുള്ള രാഷ്ട്രീയക്കാരന്മാർ അത് എന്നെ തിന്ന മുടിച്ചതാണ്.
Make some noise for the Desi Boys. ജ്യോതിഷേട്ടാ, ടീം റോക്ക്, ഗുഡ് സോഷ്യൽ മെസ്സേജ്, ആംപിൾ എന്റർടൈൻമെന്റ്, എക്സലൻസ് കിറ്റ്. തുടക്കം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത ജിമിക്കി കമ്മലിന്റെ വെർഷൻ, ഇതൊന്നും ടി വിയിൽ വരില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു വെർഷൻ വളരെ നന്നായിരുന്നു. അതിനുശേഷം ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം അദൃശ്യം എന്ന പേരിൽ അവതരിപ്പിച്ചപ്പോൾ മോഹൻലാലിന്റെയും കുടുംബത്തിന്റെയും ആ വരവില് ഓഡിയൻസിന്റെ ക്ലാപ്പിൽ നിന്ന് തന്നെ പ്രേക്ഷകരുടെ പിന്തുണ മനസ്സിലാക്കി. അതിനുശേഷം നിങ്ങൾ ഹർത്താലിൽ ഓഡിയൻസിനെയും സെലിബ്രിറ്റി ഗസ്റ്റിനെയും ഞങ്ങളെയും എല്ലാം ഇൻവോൾവ് ചെയ്യിച്ചൊരുക്കിയ ഓരോ നിമിഷവും ഹൈലി എൻ്റർടൈനിങ് ആയിരുന്നു. വെരി ഗുഡ്, വളരെ നല്ല ഒരു സ്കിറ്റ് കണ്ട സംതൃപ്തിയോടെ ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ടീം റോക്സ്, എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒരു എനർജി വന്നതും ഇത് ഉയർത്തെഴുന്നേൽറ്റതുമായ രംഗം എന്ന് പറഞ്ഞത് മോഹൻലാലും ഫാമിലിയും വരെ നടന്നതാണ്. വാർത്തകൾക്ക് വേണ്ടി ഓടുന്ന ഒരു മത്സരം നമ്മൾ കാണുന്നുണ്ട് എല്ലാ ചാനലുകളും. ഈ അവർ തന്നെയാണ് ഈ സമൂഹത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതും. അവരില്ലായിരുന്നെങ്കിൽ ഈ നാട് മുഴുവൻ കട്ട് തിന്ന് മുടിപ്പിച്ചതിനെ നിങ്ങൾ അവസാനം പറയുന്ന ക്ലൈമാക്സ് പഞ്ച് ഡയലോഗും വളരെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ഒരു എനർജിയും പരിശ്രമവും ഒക്കെ കാണാനുണ്ട്. ആരും ഒരു ഡയലോഗിന് വേണ്ടി തപ്പുകയോ അല്ലെങ്കിൽ അറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് സ്കിറ്റ് ആയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് സോ. റിമി, ടീം റോക്ക്, എന്തായാലും ഹർത്താലാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. നല്ലൊരു ടോപ്പിക്കായിരുന്നു, ഉഗ്രം ചർച്ചയായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഹർത്താലിൻ്റെ വേറൊരു കാര്യം, ഖർ എന്ന് പറയുന്നത് അതേപോലെ ഖറിലോട്ട് താലം കൊണ്ട് സ്വീകരിക്കുകയാണ്, ഖറിലോട്ട് വരൂ, താലത്തിൽ നിങ്ങളെ സ്വീകരിക്കുകയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് രസകരമാക്കി. താങ്ക് യു സോ മച്ച്. Thank you so much, judges and team rock. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒരു റിവ്യൂ കൂടി എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് യൂസഫൊക്കെ എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ ഒരു ഡിറക്ടറുടെ റോളിൽ ആദ്യമായിട്ടായിരിക്കും ഗസ്റ്റ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്. എങ്ങനെയുണ്ട് ഇക്ക, ഹൗസ് എക്സ്പീരിയൻസ്? ഈ സ്കിറ്റ് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചു ചെയ്ത ഒരു ചെറിയ സംഭവം ഈ സ്കിറ്റിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, കാരണം അത്രക്കും മനോഹരമായിട്ട് എനിക്ക് തോന്നണത് ഇത് ഈ ഫ്ലോറിൽ നിന്ന് ഇരിക്കിട്ടിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. ഇതുപോലെയുള്ള വറ്റാത്ത ഹാസ്യമാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ വിജയം. മാളവിക, ശരിക്കും ഐ റിയലി എൻജോയ്ഡ്. എന്താ പറയുക, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ലാഗ് ചെയ്യാതെ ബോറടിപ്പിക്കാതെ നമ്മളെ ശരിക്കും എൻ്റർടൈൻ ചെയ്തു എന്നുള്ളതാ. സോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ സ്കിറ്റ് കാണുന്ന എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് കഴിവുള്ള കുറേ കലാകാരന്മാർ, ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഇപ്പോൾ ഒരാളുടെ പേര് മാത്രം എടുത്തു പറയുന്നത് എന്താ പറയുക, വലിയ നീതികേടായിരിക്കും. കാരണം എല്ലാവരും വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. മാത്രമല്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡയലോഗും എക്സ്പ്രഷനും ഒക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വലിയ കഴിവ് തന്നെയാണ്. ടീം റോക്ക്, യു ഗൈസ് റോക്ക്. ഓക്കേ, സൂപ്പർ. ടീം റോക്ക്, ഇനി സന്തോഷത്തോടു കൂടി നമുക്ക് മാർക്സും കൂടെ അങ്ങ് അറിയാം. ഓക്കേ, രാജേട്ടാ, ഓൺ 30 30 29 റിമി, 29 ജ്യോതിഷേട്ടാ, 40 out of 40 ടീം റോക്കിന്റെ ഇന്നത്തെ ടി വി സ്പൂഫ് റൗണ്ടിന് വേണ്ടി ഇവർക്ക് ലഭിക്കുന്നു 98 on 100. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ സെലിബ്രിറ്റി ഗസ്റ്റുകളായിട്ട് ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയിലെ ദ മെയിൻ ക്രൂ നമ്മളോടൊപ്പം ഉണ്ട്. ഇവരുടെ എന്തെങ്കിലും ഒരു കുറച്ചൊരു റൊമാൻസ് സീക്വൻസ് ഒന്ന് കണ്ടാലോ എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ആരെ ഇൻവൈറ്റ് ചെയ്യുന്നു? ആദിലിനെ, മാളവികനെ ഞാൻ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ് പ്ലേ ചെയ്യുന്നു, അപ്പോൾ നിങ്ങളുടെ ഒരു മാക്സിമം ഒരു റൊമാൻസ് നമുക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കേ, നെഞ്ചുക്കുൾ പെയ്തിടും മാമഴ, നീരുക്കുൾ മൂഴ്കിടും താമരൈ, സത്യന്റെ മാറുത് വാനിലൈ, പെണ്ണേ ഉന്മേൽ പിഴൈ, നില്ലാമൽ വീശിടും പേരൈ.
பொன்வண்ணம் சூடிய காரிகை பெண்ணேனி காஞ்சனை ஓ சாந்தி சாந்தி ஓ சாந்தி என் உயிரை உயிரை நீ ஏந்தி ஏன் சென்றாய் சென்றாயனை தாண்டி இனி நீதான் எந்த நந்தாரி மோனே ஒரு நாயிக போரா யூசஃபக்கு ஒரு ரெண்டுபேரையும் கூட வைக்காருது சினிமையில. പക്ഷെ നമ്മളുടെ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രിയേക്കാൾ ഉപരി എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരാളൂടെ ഈ വേദിയിലുണ്ട്. അത് ആരാന്ന് ചോദിച്ചാൽ എന്റെ സ്വന്തം റിമിയാന്ന് ഞാൻ പറയും. குதிக்கின் மாணிக்க செம்பழுக்க தாம்பாளத்தில் கீழே குதிக்கின் மாணிக்க செம்பழுக்க தாம்பாளத்தில் கீழே குதிக்கின் மாணிக்க செம்பழுக்க സംഭവമാണ്. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വേറൊരു ആഗ്രഹം കൂടെ റിമി പറയുന്നുണ്ടായിരുന്നു. രാജേഷേട്ടും മാളവികയും കൂടെ ചേർന്നിട്ട് കവിളിണയിൽ ആ സാറൊന്ന് ചെയ്ത് നമുക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. രാജേഷേട്ടാ മാളിക ഇന്നത്തെ ഈ ഒരു സന്തോഷം ഞങ്ങൾ ഇവിടെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. അപ്പൊ ഇതുപോലെ തന്നെ ഒരു സ്റ്റൈലിഷ് സൂപ്പർബ് സ്റ്റണ്ണിങ് എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റുമായിട്ട് ഞങ്ങൾ ഈ വേദിയിൽ വീണ്ടും എത്തും. Until the next time we all meet. This is Oppo Comedy Stars Season 2 powered by Lakshmi Jewelry and Walmax Paints winding up. വെള്ളം പകുതി എത്തിപ്പോ ഇളകി വെള്ളോ അല്ല വയറിളകി പിന്നെ ഒരു അക്കരത്താൻ വേണ്ടി ഒരു മരണം എപ്രാവശ്യം തുളച്ചിലാ. കല്യാണത്തിന് വിളിക്കാതെ വരുന്ന ഒരു ശ്രദ്ധയ്ക്ക് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഈ ഫ്ലെക്സ് അടിച്ചതിന് എനിക്ക് വെറും 50 രൂപ ചെലവുള്ളു. തലേ മുല്ലപ്പൂ, ചുണ്ട ലിപ്റ്റിക്ക്, പട്ട് സാരി, രാത്രിയായപ്പോ വന്ന് ചോദിക്കാൻ എങ്ങനുണ്ടെന്ന്. മോളെ ശോഭേ, നിന്റെ വികാരഭരിതമായ മുഖം കാണുമ്പോ ഞാനകെ കോരിത്തരിച്ചു പോയി. ഞാൻ പോയാലോ ചെയ്യണ്ട, എന്റെ കസാര ഇവിടെ കൊണ്ടുപോയടാം. അച്ഛൻ മറിച്ച ജോലിയാണ് കിട്ടിയത്, പക്ഷെ കടപ്പാട് അമ്മയോടാണ്. എന്തുവാ, അമ്മയാണല്ലോ അച്ഛനെ തല്ലി കൊന്നത്. പ്രേമൊക്കെ ഉണ്ടായിരുന്ന ഇല്ല, ഉണ്ട് ഗുണ്ട് ഇല്ല ഇല്ല. എന്നെ കണ്ടപ്പം എന്ത് തോന്നി? വീട്ടില് കറണ്ട് പോയത് പോലെ തോന്നി.